നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. സ്വർണം കടത്തിയ യുവതിയും തട്ടിയെടുക്കാനെത്തിയ സംഘവും പിടിയിലായി. വിദേശത്തു നിന്നും സ്വർണവുമായി എത്തി കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്തിറങ്ങിയ യുവതിയും സ്വർണം തട്ടിയെടുക്കാൻ എത്തിയ സംഘത്തെയുമാണ് പോലീസ് പിടികൂടിയത്. സ്വർണം കടത്തിയ വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി 30 വയസ്സുള്ള ഡീന സ്വർണം തട്ടിയെടുക്കാനെത്തിയ കോഴിക്കോട് നല്ലളം സ്വദേശി 24 വയസ്സുള്ള മുഹമ്മദ് സഹദ് കോഴിക്കോട് വാണിയംകര സ്വദേശി 36 വയസ്സുള്ള മുഹമ്മദ് ജംനാസ് എന്നിവരാണ് അറസ്റ്റിലായത്. 8 ലക്ഷം രൂപ വില വരുന്ന സ്വർണമാണ് പിടികൂടിയത്. വയനാട് സ്വദേശി സുബൈർ എന്നയാൾക്ക് വേണ്ടി കൊണ്ടുവന്ന സ്വർണം തട്ടിയെടുക്കാനാണ് മറ്റു 4 പേർ ഡീനയുടെ അറിവോടെ വിമാനത്താവളത്തിലെത്തിയത്. ഈ മാസം 22-നായിരുന്നു സംഭവം നടന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കരിപ്പൂർ പോലീസാണ് 3 പ്രതികളെയും വിമാനത്താവളത്തിന്റെ കവാടത്തിന് സമീപം വെച്ച് പിടികൂടിയത്. ഇവരുടെ വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ദുബായിൽ നിന്ന് 146 ഗ്രാം സ്വർണമാണ് കരിപ്പൂർ വിമാനത്താവളം വഴി കസ്റ്റംസിനെ വെട്ടിച്ച് ഡീന കടത്തിയത്. വയനാട് സ്വദേശി സുബൈർ എന്നയാൾക്ക് വേണ്ടി നിയമവിരുദ്ധമായി കൊണ്ടുവന്ന സ്വർണം തട്ടിയെടുക്കാനാണ് 4 സംഘം ഡീനയുടെ അറിവോടെ വിമാനത്താവളത്തിലെത്തിയത്. കൊടുത്തുവിട്ടവർ നിർദ്ദേശിച്ച ആളുകൾക്ക് സ്വർണം കൈമാറുന്നതിന് മുൻപേ സ്വർണം തട്ടിയെടുക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. നേരത്തെയും സ്വർണം കടത്തിയിട്ടുള്ള ഡീന ഇത്തവണ സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ഒത്തുചേർന്ന് കടത്ത് സ്വർണം തട്ടിയെടുത്ത് വീതം വെക്കാനായിരുന്നു ലക്ഷ്യമിട്ടത്. കസ്റ്റംസിനെ വെട്ടിച്ച് വിമാനത്താവളത്തിന് പുറത്തിറങ്ങിയ യുവതി സ്വർണം വാങ്ങാൻ എത്തിയവരെയും കബളിപ്പിച്ച് കവർച്ചാ സംഘത്തിനൊപ്പം കാറിൽ കയറി അതിവേഗം പുറത്തേക്ക് പോവുകയായിരുന്നു. എന്നാൽ പോലീസ് സംഘം യുവതിയെ വാഹനം പിന്തുടർന്ന് പിടികൂടി. കസ്റ്റഡിയിലെടുത്ത മൂവരെയും ഏറെ നേരം ചോദ്യം ചെയ്ത ശേഷം ഇവരുടെ ലഗേജിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്വർണം കണ്ടെടുത്തത്. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിൽ ഉൾപ്പെട്ട മറ്റു പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണെന്നും വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് തടയിടാനായി ശക്തമായ ഇടപെടലുകളാണ് നടത്തുന്നതെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അടിവസ്ത്രത്തിൽ 1 കോടി രൂപയുടെ സ്വർണം തുന്നിച്ചേർത്ത് കടത്തിയ 19 വയസ്സുകാരിയെ പോലീസ് പിടികൂടിയിരുന്നു. ദുബായിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വിസിറ്റിംഗ് വിസയിൽ പിതാവിന്റെ അടുത്തെത്തിയ ഷഹലയെ അടുത്ത ഫ്ളാറ്റിൽ താമസിക്കുന്ന സ്വർണക്കടത്ത് ഇടനിലക്കാരാണ് സ്വർണക്കടത്തിന് സമീപിച്ചത്. ചെറുപ്പക്കാരിയായതിനാൽ 1 കോടിയുടെ സ്വർണം സുഖമായി കടത്താമെന്നായിരുന്നു റാക്കറ്റിന്റെ അമിത വിശ്വാസം. 60,000 മുതൽ 1 ലക്ഷം വരെയാണ് ഇവർക്ക് ഓഫർ നൽകിയിരുന്നത്. സ്വർണം കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തു വെച്ച് കൈമാറിയാൽ പണം നൽകാമെന്നായിരുന്നു ഓഫർ. എന്നാൽ ഇവർക്ക് നാട്ടിലേക്ക് പോരാനുള്ള വിമാന ടിക്കറ്റ് സ്വർണക്കടത്ത് മാഫിയ തന്നെയാണ് നൽകിയതെന്നാണ് വിവരം. കസ്റ്റംസിനെ വെട്ടി കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തു വന്ന ഷഹലയിൽ നിന്നും 1 കോടി രൂപയുടെ സ്വർണമാണ് പോലീസ് പിടികൂടിയത്. വിമാനത്താവളത്തിന് പുറത്തു വന്നാൽ വാട്സാപ്പിൽ ഫോൺ ചെയ്യാമെന്നായിരുന്നു നിർദ്ദേശമെന്നും യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞു. അതേസമയം ഷഹലയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസ് ഇവരെ ജാമ്യത്തിൽ വിട്ടു. ഇതും വിവാദമായിട്ടുണ്ട്. താൻ ഗോൾഡ് കരിയർ ആണെന്നോ തന്റെ പക്കൽ സ്വർണമുണ്ടെന്നോ സമ്മതിക്കാൻ യുവതി തയ്യാറായില്ല. തുടർന്ന് യുവതിയുടെ ലഗേജ് ബോക്സുകൾ ഓപ്പൺ ചെയ്ത് വിശദമായി പരിശോധിച്ചിട്ടും സ്വർണം കണ്ടെത്താനായില്ല. തുടർന്ന് യുവതിയുടെ ദേഹപരിശോധനയിലാണ് അടിവസ്ത്രത്തിനുള്ളിൽ വിദഗ്ധമായി തുന്നിച്ചേർത്ത് ഒളിപ്പിച്ച രീതിയിൽ 3 പാക്കറ്റുകൾ കണ്ടെത്താനായത്. അടുത്തിടെ സ്വർണക്കടത്തിന് കൂട്ടുനിന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ പോലീസ് പിടികൂടിയിരുന്നു. ഇതിനുശേഷം കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് പുറത്തു കടക്കുന്നവരെ പോലീസ് നിരീക്ഷിക്കാനും തുടങ്ങി. മിക്കപ്പോഴും പോലീസിന് ലഭിക്കുന്ന രഹസ്യവിവരം അടിസ്ഥാനമാക്കിയാണ് പരിശോധന നടത്തുക.